ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ആളുകൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഹെയർ സീറത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. ഹെയർ സീറം ആണോ ഹെയർ സെറം ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പൊ ഹെയർ സീറം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ട്, അതുകൊണ്ട് അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. അപ്പൊ ഹെയർ സീറത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എന്ന് പറഞ്ഞാല്. ഇപ്പൊ വീഡിയോ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് ഹെയർ സീറം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈമിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ അതിന്റെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഹെയർ സെറം എന്ന് പറഞ്ഞാല് രണ്ട് തരം ഹെയർ സെറം ഉണ്ട് കേട്ടോ. ഹെയർ സെറം നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാനുണ്ട്, സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതും ഹെയർ സെറം ഉണ്ട്. അപ്പൊ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹെയർ സെറം എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ചെയ്യാനും, അതായത് ആ ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് മാറ്റിക്കിട്ടാനും, അല്ലെങ്കിൽ നമ്മൾക്ക് ഡീടാംഗിൾ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് മുടി അധികം ബ്രേക്ക് ആവാതെ ഡീടാംഗിൾ ചെയ്യാനും, അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മുടെ ഈ ഒരു ഹെയറിൽ യൂസ് ചെയ്യുന്ന സീറംസ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന ഹെയർ സീറംസ് ഉണ്ട്, അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ് സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഹെയറിൽ യൂസ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ കെമിക്കൽ അധികം ഉണ്ടാവുന്നതാണോ കേട്ടിട്ടില്ല. അപ്പൊ അതൊരിക്കലും നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പൊ ഹെയർ സെറത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഒന്ന് നന്നായിട്ട് സ്മൂത്ത് ആക്കാൻ, മാനേജബിൾ ആക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റും അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് ഹെയർ സെറം യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സ്റ്റോറി പറയാം. അപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു വലിയ അറിവൊന്നുമില്ല കേട്ടോ, കൂടിപ്പോയ ലിപ്സ്റ്റിക്സ് അതാണ് നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കോളേജ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫിലിപ്സിന്റെ, ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹെയർ ഭയങ്കര കേളി ആയിരുന്നു, ഭയങ്കര എന്ന് പറഞ്ഞ ഒരു ഭംഗിയല്ല, ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കേളി ഹെയർ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ്നറൊക്കെ വാങ്ങി. അപ്പൊ അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, ആ ഒരു കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഹെയർ പോകാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോ ആരോ പറയുന്ന കേട്ടോ, നമ്മുടെ സ്ട്രെയിറ്റ്നർ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഹെയറിൽ യൂസ് ചെയ്താല് ഇങ്ങനെ ഹെയർ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ ഭയങ്കര ഡാമേജ് ഉണ്ടാകും, പിന്നെ ചൂടല്ലേ, ചൂട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ, അപ്പൊ ഇങ്ങനെ ഗൂഗിൾ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പം ആരൊക്കെയോ പറഞ്ഞു ഇതുപോലെ തന്നെ സീറംസ് യൂസ് ചെയ്താൽ മതി, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഇങ്ങനെ ബ്രേക്ക് ആവില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു നമ്മളിപ്പം ഭയങ്കര കേളി ഫ്രിസി ആയിട്ടുള്ള ഹെയർ സ്മൂത്ത് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്താല് കുറച്ചുകൂടി ഈ സെറംസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഹെയറിന് ഒരു ഷൈനിങ്ങും അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ്സും കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സീറം യൂസ് ചെയ്യുന്നത്. അപ്പം ഹെയർ സെറം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ടൈം തൊട്ടാണ് കേട്ടോ. അപ്പം ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സ്ട്രീക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഒരു യെല്ലോ അല്ലെ ഒരു ഗോൾഡൻ കളർ ഒരു ബോട്ടിൽ വരുന്ന ഹെയർ സെറം ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് അതിന്റെ തന്നെ സ്ട്രീക്സിന്റെ തന്നെ ഈ ഒരു ബ്ലൂ ബോട്ടിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു ഗോൾഡൻ കളർ ബോട്ടിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇപ്പൊ ഒരു രണ്ട് ബോട്ടിലാണ് ഇതിപ്പോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഹെയർ സിറം വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എന്റെ സ്മൂത്ത് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇതിങ്ങനെ ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്തു, സ്കാൽപ്പിലൊന്നും ചെയ്യില്ല, ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്ത് നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റ് ആകും അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു, പക്ഷെ അധികം ലോങ് ലാസ്റ്റ് ഒന്നും ആയിട്ടില്ല. പക്ഷെ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയറിന്, ആ ഒരു നമ്മുടെ ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ പോയിട്ട് നല്ല സ്മൂത്ത്നെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം തൊട്ട് ഞാൻ ഹെയർ സീറം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ സമയത്ത് സ്ട്രീക്സിന്റെ ഈ ഒരു ആ ഒരു ഗോൾഡൻ ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, നമ്മള് ഞാൻ ഹെയർ ഒക്കെ സ്മൂത്തനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ സീറം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സ്മൂത്തൻ ചെയ്തപ്പം എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് സ്മൂത്തൻ ചെയ്തു തന്നത്. ആ ഒരു സമയത്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞു ഈ ഒരു ബോട്ടിൽ അടിപൊളിയാണ്, സ്ട്രീക്സിന്റെ ഈ ഒരു ബോട്ടിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ദിവസം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ കാണിക്കാൻ ഈ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ, മറ്റേതൊക്കെ കഴിഞ്ഞ് ഫുള്ളായിട്ട് കഴിഞ്ഞ് അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ട് ബോട്ടിലൊക്കെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ സ്ട്രീക്സിന്റെ ഗ്ലോസ് ഹെയർ സിറം ആണ് കേട്ടോ, സ്ട്രീക്സിന്റെ ബ്രാൻഡിന്റെ തന്നെയാണ്, സെയിം ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 140 ആണ്, ഇത് 45 ml ആണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ്, അത്യാവശ്യം അല്ല നല്ല അഫോർഡബിൾ ആണ്. വേറെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വേറെ ഒരു ബ്രാൻഡും യൂസ് ചെയ്തിട്ടില്ല, ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അഫോർഡബിൾ തന്നെയാണ്.
അപ്പൊ ഈ ഒരു ബോട്ടിലിൽ ഇതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നും എങ്ങനെയാ യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയുക, ഇതിൽ എഴുതിയിട്ടില്ല, അതൊരു 2-3 ഡ്രോപ്സ് എടുക്കുക എന്നിട്ട് നമ്മളെ ഹെയറിൽ യൂസ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇതുപോലെ തന്നെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് നമ്മുടെ ഹെയറിനെ ഹീറ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹീറ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനും സൺലൈറ്റിന് പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ എന്റെ ഫ്രണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഈ ഒരു ഹെയർ സെറം. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് നമ്മൾ കുറച്ച് വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുന്നതെന്ന് കേട്ടോ. ഇതിപ്പോ എന്റെ വെറ്റ് ഹെയർ ഒന്നും അല്ല. അപ്പൊ ഞാൻ ഇതിൽ നിന്നൊരു 2 ഡ്രോപ്പ് ഞാൻ എടുക്കും, ഈ ഹെയർ സെറം എടുക്കും. എന്നിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഹീറ്റ് ചെയ്യും കേട്ടോ. കയ്യിൽ തന്നെ വെച്ച് ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ ഹെയറിന്റെ ഒരു സൈഡിൽ ഇതുപോലെ 2 സൈഡിലാക്കിയിട്ടിടും. 2 പാർട്ടായിട്ട് ഹെയർ വെച്ചിട്ട് ഒരു പാർട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ, ഇങ്ങനെ ചെയ്യും. ഞാൻ സ്കാൽപ്പിൽ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ആ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ മാത്രമാക്കും കേട്ടോ, ഇവിടെ മുകളിൽ മാത്രമാക്കും. ജസ്റ്റ് ഒന്ന് ആ ഹെയർ ഒന്ന് ഇങ്ങനെ ബേബി ഹെയർസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് താഴോട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ അഗെയിൻ ഇതുപോലെ തന്നെ 2 ടോപ്പ് എടുക്കും. നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സൈഡിലും അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്റെ ഹെയറിൽ ഒട്ടും ഇങ്ങനെ എന്താ പറയുക കെട്ട് ഒന്നും വരാറില്ല കേട്ടോ. ഞാൻ എപ്പോ ഈ ഹെയർ സെറംസ് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ തൊട്ട് എന്റെ ഹെയറിൽ ഇങ്ങനെ കെട്ടുകളൊന്നും വരാറില്ല. ഭയങ്കരം എന്താ പറയാ, ഇനിയിപ്പം നമ്മളിപ്പോ ഒരു കോംബ് ചെയ്തില്ലെങ്കിലും നമ്മളൊന്ന് രാവിലെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഹെയർ ഒക്കെ ഒന്ന് ഡീറ്റാങ്കിളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഒരു കെട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഭയങ്കരം അങ്ങ് സ്മൂത്ത് ആയിട്ട് തന്നെ നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്ന ആ ഒരു ദിവസം ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ ഈ സിറംസ് യൂസ് ചെയ്യാറുള്ളൂ, അല്ലാതെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല എന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. എപ്പോഴും ഹെയർ വാഷ് എപ്പോൾ ചെയ്യുന്നു ആ ഒരു ടൈം മാത്രം ഒന്ന് യൂസ് ചെയ്യും കേട്ടോ. ആ ഒരു വെറ്റ് ഹെയറിൽ തന്നെ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെയും കുഴപ്പമൊന്നുമില്ല, അല്ലാത്ത ഹെയറിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ആ ഒരു ഹെയർ വാഷ് ചെയ്ത് ആ വെറ്റ് ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെയർ കുറച്ചുകൂടി ഒന്ന് ഷൈനി ആയിട്ടും ഒരു സ്മൂത്ത് ആയിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ ഹെയർ സിറംസ് യൂസ് ചെയ്യുന്നത്. സ്കാൽപ്പിൽ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ. സ്കാൽപ്പിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഹെയറിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളിലോട്ടും മേലെയൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു 2 ഡ്രോപ്പ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അധികം ഒന്നും എടുക്കാറില്ല. അപ്പൊ ഇതിനി ഇങ്ങനെ ഇതിപ്പോ യൂസ് ചെയ്ത് നമ്മളിപ്പം നെക്സ്റ്റ് ഹെയർ വാഷ് വരെയൊക്കെ നമ്മുടെ ആ ഒരു ഹെയർ ആ ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. കുറച്ചൊരു ഷൈനി ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു ഒന്നുകൂടി ഒന്ന് ഉള്ള ആ ഒരു ഒരു വേവി പോലുള്ള ഹെയർ നമ്മൾ കുറച്ചുകൂടി ഒന്നൊരു സ്ട്രെയിറ്റനായ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കുറെ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാഷ് വരെ നമ്മൾക്ക് നിൽക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഹെയർ സിറംസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആയാലും അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അഫോർഡബിളും ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹെയർ സിറത്തിനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.